കറക്റ്റിൻ്റെ എഫക്റ്റ് എനിക്ക് ഇപ്പൊ മനസ്സിലാവും. കറക്റ്റ് മാറ്റി വെക്ക. ഞാൻ ഡേക്ക് നോക്കുമ്പോ സൂര്യനെ കണ്ടേ. ഇവിടെ പമ്പിൽ പെർമിഷൻ ചോദിച്ചിട്ട് വന്ന് പാർക്ക് ചെയ്ത് പിന്നെ നമുക്ക് കുറെ വർക്കൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ നേരത്ത് മൂത്രം വയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ടോയ്ലറ്റ് നോക്കുമ്പോഴാണ് ടോയ്ലറ്റ് ഇല്ല. എന്തു പമ്പാടി ഇത്? ഇങ്ങനെ ഉണ്ടോ പമ്പ്? ടോയ്ലറ്റ് കാണുമായിരിക്കും. എവിടെ കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് വലിയ സാമാനല്ലേ, ഇങ്ങനെ എവിടെ ഒളിപ്പിച്ചു വെക്കുന്നതാണല്ലോ. ഈ കോമ്പൗണ്ട് മൊത്തം നടന്നു തരുന്നു രാത്രി നട്ട പതിനെട്ട് ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ പമ്പിന് ഉടമസ്ഥൻ്റെ വീട്ടിലെ ടോയ്ലറ്റ് ഏഴ് ഇരുപതായ സമയം നമുക്ക് ലംബസിംഗിലേക്ക് എത്താനുള്ളതാണ്. തണുപ്പൊന്നുമില്ല അല്ലേ? തണുപ്പില്ല. പക്ഷെ ഗ്ലാസ്സിലൊക്കെ ഉണ്ടല്ലോ മഞ്ഞ് കൂടിയ പോലെ ഉണ്ടല്ലോ. ഇല്ലല്ല രാവിലത്തെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ശരി ശരി, ഓക്കെ ഓക്കെ. നമ്മള് നരസിപ്പട്ടണത്താട്ടോ, നരസിപ്പട്ടണം. ലംബസിംഗിയിലേക്ക് പോകുന്ന വഴിയിൽ ഉള്ള ഒരു സിറ്റിയാണ്, ഇതൊരു മുനിസിപ്പാലിറ്റിയാണ്. വിശാഖപട്ടണം ജില്ലയുടെ ഭാഗമായിട്ടാണ് വരും. 1882 ഇവിടെ മദ്രാസ് വനനിയമം പാസ്സാക്കിയപ്പോൾ ഈ ഭാഗത്തുള്ള കാടുകളിലൊക്കെ കൃഷിയൊക്കെ ചെയ്തിട്ടും അവരുടെ സാധാരണ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ആ സമയത്ത് അവരുടെ നേതാവായിട്ടൊരാൾ അല്ലൊരു സീതാരാമരാജു അദ്ദേഹം അവതരിച്ചിട്ട് ആ നിയമത്തിനെതിരെ പോരാടി. പോലീസ് സ്റ്റേഷനുകൾക്ക് ആക്രമിക്കുകയും അതുപോലെ ബ്രിട്ടീഷ് പടയാളികളെ കൊല്ലുകയും അവരുടെ തോക്കുകളൊക്കെ മോഷ്ടിച്ച് അവർക്കെതിരെ തന്നെ പ്രയോഗിക്കുകയൊക്കെ ചെയ്തിട്ട് അവരുടെ ഒരു നേതാവായി ഉയർന്നു വന്നു. പിന്നീട് എന്തോ ചോദിച്ചു. അദ്ദേഹത്തിനെ അനുയായികൾ വിളിച്ചിരുന്നത് ഹീറോ ഓഫ് ജംഗിൾ എന്നാണ്. കാടിൻ്റെ നായകൻ എന്നാണ് അദ്ദേഹം. പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വലിയ സ്ഥാനം വഹിക്കുകയും ഒക്കെ ചെയ്ത ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹം അന്ത്യവിശ്രമക്കുള്ള സ്ഥലമാണ് ഈ പറഞ്ഞ നരസിപ്പട്ടണം. ഇവിടെ നിന്ന് ഇനി നമ്മൾ മാപ്പ് നോക്കുമ്പോൾ കാണുന്നത് കുത്തനെ ചുരം കയറണം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ രാത്രി അതിന് റിസ്ക് എടുക്കാതിരുന്നത്. കാരണം ആ ചുരം കയറിയിട്ട് എങ്ങനെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം, ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലം കിട്ടുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരിച്ച് നമ്മൾ ഈ സ്ഥലം പാസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിരുന്നു മുന്നിലേക്ക് കുറച്ച്. പിന്നെ തിരിച്ചു വന്നിട്ട് ഒരു പമ്പിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്തത് അതുകൊണ്ടാണ്. മാപ്പിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ് 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 പോകുന്ന സ്ഥലം. അപ്പോൾ എന്തായാലും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ബീബ്രോ ബാത്റൂമിലാണ്. അത് റെഡി ആയിട്ട് നമുക്ക് ഇവിടുന്ന് പുറപ്പെടണം ലംബസിംഗിയിലേക്ക്. നരസിപ്പട്ടണം വിട്ടു കേട്ടോ. നരസിപ്പട്ടണം പേര് കേട്ടുകഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ സ്ഥലം പോലെയല്ലേ അല്ലേ? നരസിപ്പട്ടണം ഒരു വൃത്തിയില്ലാത്ത സ്ഥലം കേട്ടോ, ഒരു വൃത്തിയില്ലാത്ത. ആ കഞ്ചസ്റ്റഡ് ആണ്, വൃത്തിയും എടുപ്പൊന്നുമില്ല. മുനിസിപ്പാലിറ്റിയാണ്, ക്ലീൻ ചെയ്യുന്നുണ്ടാവില്ല. ഒരു ഹോട്ടൽ അന്വേഷിച്ചിട്ട് നല്ല വൃത്തിയിലൊരു ഹോട്ടൽ അന്വേഷിച്ച് കുറെ നടന്നു, നല്ലൊരു ഫുഡ് കിട്ടാൻ വേണ്ടിട്ട്. ഒരുമാതിരി അവസ്ഥ. അവിടുന്ന് ഒരു 25-30 കിലോമീറ്റർ ദൂരം ഉണ്ടാവും ലംബസിംഗിയിലേക്ക് അല്ലേ. ആ റോഡിന് കയറിയിട്ട് ഏകദേശം 10 കിലോമീറ്റർ വരെ വരുമ്പോ ദൂരെ ഇങ്ങനെ മല ഇങ്ങനെ കാണാമായിരുന്നു. ഇപ്പോ നമ്മള് മല കയറാൻ തുടങ്ങി. അപ്പൊ ബീബ്രോക്ക് അപ്പൊ ഞാൻ അഷ്റഫ് എക്സൽ, വെൽക്കം ടു ഇംഗ്ലീഷ് കഫേ സെക്കൻഡ് ഇയർ ബൈ റോഡ് റെക്കോർഡ്സ്. കഷ്ടപ്പെടുകയാണ്, കയറ്റത്ത് നിന്ന് പോയി. ഒരുപാട് ലോഡാണ്, നമ്മള് പാലക്കാട് നിന്ന് കണ്ട വണ്ടിയാണേ, ഫുള്ള് ലോഡാണ്, വണ്ടി എടുക്കുന്നില്ല. നമ്മുടെ ഈ യാത്രയില് നമ്മുടെ ആദ്യത്തെ ചുരം എക്സ്പീരിയൻസ് ആണ് അല്ലേ?
ഇപ്പോഴാണ് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മള് കുറച്ച് വലിയൊരു മലകളൊക്കെ കാണുന്നത്. മറ്റതൊക്കെ ഇങ്ങനെ സമതല പ്രദേശങ്ങളാ കണ്ടത്. കുറവാ തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നമ്മള് എങ്ങോട്ട് തിരിഞ്ഞാലും ചുരം ആണല്ലോ. വെസ്റ്റേൺ ഗാട്സ് കാരണം അവിടെ നമുക്ക് ഒരുപാട് ചുരങ്ങളും ഹിൽ സ്റ്റേഷൻസും ഒക്കെ ഉണ്ട്. ഗൂഗിൾ മാപ്പിൽ ഇത് റോഡ് കാണുന്നത് നല്ല കോമഡിയാണ്. അപ്പു ചിത്രം വരച്ച മാതിരി അങ്ങനെയൊന്നുമില്ല. കയ്യും കണക്കൊന്നുമില്ല. കുറെ വളവങ്ങനെയുണ്ട്. ഇതൊന്നും എണ്ണീട്ടുണ്ടാവില്ല. ഇതൊക്കെ ഇപ്പൊ റോഡ് ഉണ്ടാക്കുമ്പോ എണ്ണാൻ നിക്കോ. റോഡ് പണിയാൻ മല കയറി കയറി വന്നിട്ട് ഒരു ഒരു ചെറിയൊരു സ്ഥലം. അവിടെ കുറെ കച്ചവടക്കാരും കുറെ ടൂറിസ്റ്റുകളൊക്കെ ഉള്ള സ്ഥലം. അപ്പൊ അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടാണ് ഞാൻ വ്യൂ പോയിന്റ്. പക്ഷേ അത് രാവിലെ തന്നെ കാണണത്ര അടിപൊളി കാഴ്ചയാണെന്നാ പറഞ്ഞത്. പക്ഷെ മോർണിംഗ് തന്നെ വേണം. അപ്പൊ നമ്മളിവിടെ ഒന്ന് കറങ്ങി നോക്കാം. വേറെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ ഇവിടെ നമുക്ക് കിട്ടാനുണ്ടാവും. അതെ, അമ്മ തന്നെ പൂത്തനേക്കലുവിന്റെ അവസാനത്തെ പീസും കഴിക്കാം നമ്മള്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായി. ഇവിടെ ശരിക്കും ഒരു വ്യൂ പോയിന്റ് ആണ്. ആ വ്യൂ പോയിന്റ് ഭയങ്കര ഭംഗിയാണ് രാവിലെ. പിന്നെ അത് മാത്രല്ല, ഒരുപാട് ടെന്റ് ക്യാമ്പിങ്ങിന്റെ സംവിധാനങ്ങൾ കുറെ കിട്ടും. അതായത് ഒരു ഏരിയയില് നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തൊന്നുമില്ല. ഒരു ഏരിയയിൽ ഒരു 10 ഒക്കെ ഉണ്ടാവും. ക്യാമ്പിങ്ങും ഫുഡും ടോയ്ലറ്റ് സംവിധാനമൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവര്. അതൊക്കെ ഇതിനായിരിക്കും. വൈകുന്നേരം ഇവിടെ വരുന്നു ആൾക്കാര് ക്യാമ്പ് ചെയ്യുന്നു, ടെന്റിലൊക്കെ ക്യാമ്പ് ചെയ്യുന്നു. പിന്നെ റിസോർട്ട്സ് ഒക്കെ ഉണ്ട്. രാവിലെ പോയിട്ട് ആ വ്യൂ കണ്ടിട്ട് തിരിച്ചു പോകുന്നു. അതായിരിക്കും ഇവിടുത്തെ പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലേ, നമ്മളെന്തായാലും ഇപ്പൊ നല്ല വെയിലാണ്. ഇപ്പൊ കറങ്ങാണ്ട് പോകുന്നില്ല. കുറച്ച് ഒരു മരത്തിന്റെ ചോട്ടി കൊണ്ടുവന്ന് വേണ്ടിട്ടുണ്ട്. കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഈവനിങ് ആകുമ്പോൾ നമുക്കൊന്നും ഇങ്ങനെ കറങ്ങാറങ്ങാം. നമ്മളങ്ങനെ കുറെ നേരം ഇവിടെ ഈ മരത്തിന്റെ ഒക്കെ ചോട്ടിൽ നിന്നിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്തോണ്ടിരുന്നു കേട്ടോ. നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. അപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, 2 മണി ഒക്കെ ആയി. അപ്പൊ ഇങ്ങനെ ഒരു വിശപ്പ്. അപ്പോഴാണ് അടുത്തറിയുമ്പോൾ വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു പോകുമെന്ന് പറയുന്ന പോലെ നമ്മുടെ ബിബിംബ്രോ എന്തെങ്കിലും പെട്ടെന്നൊരു ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് തിരിച്ചറിയുന്നത് സുഹൃത്തുക്കളെ, ഇവന് മാഗി നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ കഴിക്കാറില്ല, എനിക്ക് ഇഷ്ടമില്ല. എടാ മോനെ, എന്റെ ആദ്യം ഉണ്ടാക്കും മാഗി നൂഡിൽസ്. ഉണ്ടാക്കുന്നതിനല്ല കാര്യം, ഇഷ്ടമില്ലാത്ത സാധനത്തെ കുറിച്ച് ചിന്തിക്കുന്ന പോലെ ഞാൻ ചെയ്യാറില്ല. എന്നാലും അടുത്തറിയുമ്പോ വിഗ്രഹം ഉടഞ്ഞു പോകുന്ന പറഞ്ഞ പോലെ ഇഷ്ടമില്ല സാധനം. ഞാൻ അതിനെക്കുറിച്ച് മാമുക്ക പറഞ്ഞ പോലെയാണ്. ഈ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ എൽ പി സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞാലല്ലേ അതല്ലേ. എന്തായാലും നൂഡിൽസ് ഉണ്ടാക്കാം. എന്നാ പിന്നെ ഞാൻ മര്യാദയ്ക്ക് ചോറ് വെച്ചാണ്. അതെ, നല്ലോണം പൊട്ടിച്ചു. എനിക്ക് മറ്റേ വള്ളി പോലെ തൂങ്ങി കിടന്നിട്ട് ലാസ്റ്റ് അതിലോട് വലിച്ചു വലിച്ച് മറ്റേ ഈ കിണറ്റിന്ന് വെള്ളം കോരുന്ന പോലെ കോരി വായിലേക്ക് ഇടാൻ പറ്റുമല്ലോ. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ആ ഒറ്റ കാര്യം കൊണ്ട് ഞാൻ നൂഡിൽസ് ഒന്നാമത്തെ കാര്യം വരുത്തത്. അതെ, ഇനിയിപ്പൊ കത്രിക്ക് നടപടി ഉണ്ടാകാറ്. ഞാൻ വെള്ളം നിറച്ചോട്ടോ. ഇത് തിളച്ചു പൊങ്ങി എപ്പുറത്തോട് പോകുന്നപ്പോ ഇടിട്. നൂഡിൽസ് തന്നെ ആലോ അല്ലേ. ശരിയാക്കുന്നു. നമ്മൾ പണ്ട് നൂഡിൽസ് കഴിച്ച ആളല്ലേ. എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ അത്ര ഇഷ്ടപ്പെടുന്നില്ല. നീ ഇതുവരെ കഴിച്ച നൂഡിൽസ് അല്ലേ ഇത്? ഞാൻ ഉണ്ടാക്കി. നൂഡിൽസ് ഉണ്ടാക്കിയിട്ടാണ് അഹങ്കാരം പറയുന്നത്. പക്ഷെ ഇതിനകത്ത് സ്പെഷ്യൽ ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താവോ അത്? എന്താണത്? അതാരണം പറയണ്ടത്. അത് പറയാൻ പറ്റില്ലല്ലോ. അത് എക്സോട്ടിക് ഇൻഗ്രീഡിയൻസ് ആണ്. പാടില്ല. അതിനകത്ത് അതിന്റെ എല്ലാ ഇതും കിടക്കുന്നത്. ഈ വെള്ളം തന്നെ മുട്ടായിക്കാണേ. കാട് തീരുമാനിച്ചു. നമ്മുടെ സംഭവം റെഡിയായോ? സെറ്റ് സെറ്റ്. ഭംഗി കുറവൊക്കെ ഉണ്ടാകും, പക്ഷേ ടേസ്റ്റ് പോലെയായിരിക്കും. അതല്ലേ, കണ്ടാ മതി. ഞാൻ കഴിക്കട്ടെ ആദ്യം. നിന്റെ മുൻ ധാരണകളൊക്കെ മാറിയില്ലേ? ധാരണകളിലല്ല, ഇതിന്റെ ടേസ്റ്റ് എന്തോ അങ്ങോട്ട് പിടിക്കുന്നില്ല. സമയം 3:30 ആയിട്ടോ. നമ്മളെ കുറച്ച് എഡിറ്റിങ്ങും പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 3:30 ആയി. ഇവിടെ ഒരു സ്ട്രോബെറി തോട്ടം, അതുപോലെ എന്താണ് സൂര്യകാന്തി സൺഫ്ലവർ അതൊക്കെ ഉണ്ട്.
നമ്മൾ കുറേ കണ്ടാണ്. എന്നാലും ചുമ്മാ തൊട്ടടുത്ത് ഇങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന തൊട്ട് താഴെ തന്നെ ഒരു പാടത്താണ് ഇത്. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നു. ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ ഇത് കാണാൻ വരുന്നുണ്ട് കേട്ടോ. അതെ അതെ. സൂര്യകാന്തി പൂക്കളുണ്ടോ? വലിയ വലിയ പൂക്കളുണ്ടോ? സംഭവം നല്ല രസം കാണാന്. ആയി എന്ത് ഫിനിഷിങ് ആ ലൈസാനം. വലിയ ചെടിയാണ്, അതായത് എന്നേക്കാളൊക്കെ വലുപ്പുണ്ട്. 6 അടിന്റെ മുകളിൽ വലുപ്പുണ്ട് സൂര്യകാന്തി ചെടികൾ. ഇപ്പുറ സൈഡ് മുഴുവൻ സ്ട്രോബെറി ആണ് കേട്ടോ. ഇതൊക്കെ സ്ട്രോബെറി ആണ്. ഈ ഫാമിന്റെ ആൾക്കാർ ഇവിടെ ഇത് പാക്ക് ചെയ്തിട്ട് വിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചേച്ചി ഇരുന്നിട്ട് ഇങ്ങനെ സ്ട്രോബെറീസ് തരംതിരിച്ചിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട്. വെറുതെ അല്ല, തോട്ടത്തിൽ നോക്കുമ്പോൾ സ്ട്രോബെറി ഒന്നും കാണാത്തത്. ഇന്നത്തെ ഫുള്ള് ഇതേതാ, 2 പെട്ടിയിൽ നിറച്ച് വരിക്കുന്നുണ്ട്. പിന്നെ അത് കുറെ പാക്ക് ചെയ്ത് അവിടെ വെച്ചേക്കണു. 100 രൂപ അല്ലേ പറഞ്ഞേ ഒരു പാക്ക് എടുത്ത്. ഇവിടെ കൃഷിത്തോട്ടത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയാ എന്താ നമുക്ക് അറിയില്ല. പക്ഷെ വേറെ സംഭവം നമ്മൾ കണ്ടില്ലേ, അതൊരു കൗതുകം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേട്ടോ. പക്ഷെ നമുക്ക് അത് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. കാക്കനാടിൽ നിന്ന് വരുന്ന വഴിക്കാൻ തോന്നുന്നുണ്ട്. ഒരു പാടം നെൽകൃഷിയാണ് കേട്ടോ. അവിടെ സണ്ണി ലിയോണിന്റെയും അതുപോലെ വേറൊരു പോൺസ്റ്റാറിന്റെയും ബിക്കിനിയിലുള്ള ഫോട്ടോസ് വലിയ ഫ്ലെക്സ് അടിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നു. ഒരു 3-4 ഭാഗത്ത് ഈ പാടത്തിന്റെ നടുവിൽ പല സ്ഥലങ്ങളിലായിട്ട് വെച്ചേക്കുക. ഏത് ഭാഗത്ത് നോക്കുമ്പോഴും ആദ്യം അത് കാണും, അങ്ങനെ വെച്ചേക്കുക. അപ്പൊ ഞാനത് അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് നെറ്റിലൊന്ന് നോക്കിയതാണ്. അപ്പൊ ഒരു കർഷകൻ ചെയ്തതാണ് അത്രേ. അതായത് നമ്മൾ ഈ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ ചെയ്യുമല്ലോ. നമ്മളൊരു പാടത്ത് പോയപ്പോൾ കണ്ടായിരുന്നു ഒരു കുടം കമത്തി വെച്ചിട്ട് അതിനകത്ത് കുറെ ചിത്രമൊക്കെ വരച്ചിട്ട്. അതുപോലെ നമ്മുടെ നാട്ടിലും കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് പുള്ളി ഒരു പുതിയ സംഭവം പരീക്ഷിക്കുകയാണ്. കാരണം ഈ ഈവിൾ ഐസ് ഇങ്ങനത്തെ ആളുകൾ നോക്കുമ്പോൾ ഈ കൃഷിയിലേക്ക് കണ്ണു പോവാതെ ഏറ്റവും ആദ്യം അവരുടെ ശ്രദ്ധ ഈ ഫോട്ടോയിലേക്ക് പോകുമല്ലോ. അടിപൊളി ഐഡിയ ആണ്. എന്തായാലും അത് സക്സസ് ആയോ എന്താണെന്ന് അറിയില്ല. എന്തായാലും അത് വായിച്ചപ്പോൾ ഭയങ്കര കോമഡി ആയി. അത് പക്ഷെ ഷൂട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ വിഷ്വൽസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഇപ്പൊ നിങ്ങൾ കണ്ടത് നമുക്ക് ഓൺലൈനിൽ കിട്ടിയ ആ സെയിം സംഭവത്തിന്റെ ചില ഫോട്ടോസ് ആണ്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു ആ സമയത്ത് ആ പുള്ളിക്കാരൻ ആ കർഷകൻ. എന്തായാലും കൊള്ളാം. നമുക്കിനി ഇവിടുത്തെ സംഭവങ്ങളൊക്കെ നോക്കാം, എന്തൊക്കെയാണ് ഇവിടെ പരിപാടികൾ. നമ്മളപ്പോ പ്രോപ്പർ ആയിട്ടുള്ള ലംബസംഗി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. ഇവിടെ ഈ സംക്രാന്തിയുടെ ഭാഗമായിട്ട് എന്തോ പരിപാടി നടക്കുന്നുണ്ട്. നമുക്കത് നോക്കാം. ഇൻകാലത്തെ സാറ് Bye.
അമ്പൻ ഡാൻസ് നടക്കുക കേട്ടോ ഇവിടെ. ഈ പറഞ്ഞ നമ്മുടെ പൊങ്കലിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കുറെ പരിപാടികളുണ്ട്. നേരത്തെ നമ്മൾ കണ്ടില്ലേ കൾച്ചറൽ പ്രോഗ്രാം. ആ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ട്. ഇത് ഒരു ചെറിയൊരു ക്ഷേത്രം പോലെ ഉണ്ട് കേട്ടോ. കുറെ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് എന്താ സ്ഥലം നമുക്ക് അറിയില്ല. ഇവർക്ക് വേറെ ഭാഷ ഒന്നും അറിയില്ല, തെലുങ്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇവിടെ പാട്ടൊക്കെ ഇട്ട് നല്ല കളിയാണ്. എന്തായാലും രസമാണ്, ആൾക്കാരെ ആഘോഷിക്കുകയാണ്. ആഘോഷം കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ ആഘോഷിക്കുകയാണ്. എല്ലാവരും പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ട്, ആഭരണങ്ങളൊന്നും സ്വർണ്ണമൊന്നുമല്ല, ഇമിറ്റേഷൻ ഗോൾഡൊക്കെയാണ്. പക്ഷെ അതൊക്കെ കംപ്ലീറ്റ് ഈ എന്താ പറയുക കല്യാണ പെണ്ണുങ്ങളൊക്കെ ധരിച്ച പോലെയൊക്കെ ധരിച്ചിട്ടാണ് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ ഷൂട്ട് ചെയ്തപ്പോഴേ രണ്ടുപേരും ഇങ്ങനെ മാറി നിൽക്കല്ലേ കേട്ടോ. നല്ല എഞ്ചിയൊക്കെ ഇട്ട കട്ടൻ ചായ ഞങ്ങൾക്ക് കൊണ്ടു തന്നിട്ടോ. ഇതാ പറഞ്ഞത്, ഈ തെലുഗു പീപ്പിൾ ഭയങ്കര സൽക്കാരപ്രിയരാണ്, നമ്മളെ പരിഗണിച്ചു ഭയങ്കരമായിട്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട് കണ്ടു നിൽക്കാൻ. നല്ല ചായ അല്ലേ? സൂപ്പർ ചായ. ആ നേരെ കയറിക്കോ ഇതിനെ വഴി. അതായത് ഇന്നലെ ഞങ്ങളിവിടെ കുറേ കറങ്ങിട്ടോ, വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കിയിട്ട്, മീൻസ് വണ്ടി പാർക്ക് ചെയ്യണം ഒന്ന് കിടന്നിറങ്ങണം. അപ്പോൾ ഇവിടെ കുറേ ടെൻറ്റിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞല്ലോ, ടെൻറ്റ് ക്യാമ്പിങ് അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ, അവരൊന്നും പാർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. വിശാലമായ സ്പേസൊക്കെ കിടക്കുന്നുണ്ട്, പക്ഷേ അവരവരുടെ ടെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ ഇവിടെ വന്നൊരു അബദ്ധമായിരുന്നൊക്കെ തോന്നിയിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആലോചിച്ച് വേണോ വേണ്ടേ പോകണോ നിൽക്കണോ എന്നൊക്കെ ആലോചിച്ച് കുറേ സമയം പോയി. എന്തായാലും അവസാനം തിരിച്ചു പോയി നമ്മുടെ നരസിപ്പട്ടണത്തിൽ സ്റ്റേ ചെയ്തു. എന്നിട്ട് രാവിലെ നീച്ചിട്ട് ഒരു 4:30 5 മണിക്ക് നീച്ചിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നതാണ്. ആ 25-30 km ഇടയിലാണ്. പക്ഷേ ഇന്നലെ ഇവിടെ ഈവനിങ് ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ കണ്ടതിൻ്റെക്കാളൊക്കെ അതിഭീകരമായ വൈബാണ് ഈ രാവിലെ. രാവിലെയാണ് ഇവിടെ വരേണ്ടത്. വൈകുന്നേരം ഒരു രാവിലെ ഒരു 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു കാര്യമല്ല കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഈ എന്താ പറയുക ഒരു 2-3 km ദൂരം ഫുൾ ബ്ലോക്കാണ് റോഡ്. ആയിരക്കണക്കിന് മനുഷ്യന്മാരാണ്. ഇതിന് മാത്രം അതിന്റെ മുകളിൽ എന്താന്ന് അറിയില്ല, അതറിയാൻ പറ്റില്ല. അതിനാ നമ്മള് പോകുന്നത് ഇപ്പൊ. ഇനിയിപ്പോ കുത്തനെ കയറിക്കൊണ്ടിരിക്കയാണ്, പോയി നോക്കാം. എന്തായാലും ഇന്നലെ മുതൽ ഈ സ്ഥലം കാണാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുക. അതല്ലേ നമ്മള് കണ്ട വെള്ളച്ചാട്ടം പോലെ ആകായിരുന്നു. 4 km നടക്കണോന്ന് പറഞ്ഞപ്പോഴേ ഇത്രയും വലിയ പണി പ്രതീക്ഷിച്ചില്ല. ഒരുപാട് പേര് പാതി വഴിക്ക് വെച്ചിട്ട് ശ്രമം ഉപേക്ഷിക്കുന്നുണ്ട്. കുറേ പേര് ജീവിതം തന്നെ മടുത്തിട്ട് അവിടെ വഴിയിൽ ഇരിക്കുന്നുണ്ട്, വിശ്രമിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് കയറില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് കയറി പോകാന്നേ ഉള്ളൂ. അമ്മോ ഓക്കേ, ഇവിടെ കുറച്ചുകൂടി സ്ലോപ്പാണ് കേട്ടോ. ഇതുവരെ നല്ല കുത്തനായിരുന്നു കാറ്റ്. ഇതിനൊരു അന്ത്യല്ലേ, ഇതിനൊരു അന്ത്യല്ലേ. രാവിലെ മോർണിംഗ് എക്സസൈസ് കഴിഞ്ഞു. മോർണിംഗ് എക്സസൈസ് ഒരു 2 മാസത്തേക്കുള്ളത് കഴിഞ്ഞു എന്ന് പറയോ. വയ്യാണ്ടായിട്ടോ ആർക്ക്? എന്റെ ആര്യ പറഞ്ഞ പവർഫുൾ പീപ്പിൾസ് കം പവർഫുൾ പീപ്പിൾസ്. ഇവനവിടെ ഒരു മരത്തി പിടിച്ച് നിൽക്കുന്നു. ഞാൻ പറഞ്ഞു നീ ഇവിടെ നിൽക്ക്, തിരിച്ചു വരുമ്പോ കാണാന്ന് പറഞ്ഞപ്പോ ആള് മേടിച്ച് പോന്നാണ്. പവർഫുള് അമ്പോ. ഇവിടെ ഈ കുന്നിന്റെ മുകളിൽ എല്ലാരും കൂടി സമ്മേളനത്തിന് കൂടിയ പോലെ കൂടി നിക്കണ്ടിട്ടോ. ഇവിടെ വന്നിട്ട് എല്ലാരും പരസ്പരം നോക്കുകയാണല്ലോ. എനിക്കൊരു കാര്യം മനസ്സിലായി, താഴേക്ക് ഇറങ്ങിയാ പോകുന്ന ആൾക്കാരൊന്നും നമ്മളോട് പറയുന്നില്ല. ആൾക്കാർ ആരോടും അവരെന്തൊക്കെ പറയുന്നുണ്ട് തെളിക്കാണ്ട് മനസ്സിലായില്ല. ഒന്ന് അവരെന്തൊക്കെ പറയണ്ട, അത് മനസ്സിലാവുന്നില്ലല്ലോ. രണ്ടാമത്തൊരു കാര്യം ഉണ്ട്, അപ്പുറത്തേക്കായിരിക്കും. രണ്ടാമത്തൊരു കാര്യം ഉണ്ട്, മനസ്സിലായാലോ ചിലപ്പോ മലപ്പുറം പറഞ്ഞു ഉമ്മായിക്കൂടെ പോയി പണി മേടിക്കട്ടെ നിർത്തട്ടെ. താഴേക്ക് പോകുന്നവന്മാർ എന്തൊക്കെ പറയുന്നുണ്ട്, അല്ല അപ്പുറത്തേക്ക് ചിലപ്പോ വ്യൂ ഉണ്ടാവണം.
അല്ലെങ്കിൽ ഇവരുടെ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ ഇരുന്നിട്ട് പോകാം. ഒന്നും മനസ്സിലാവുന്നില്ല ഇവിടെ വന്നിട്ട് കുറെ ആൾക്കാർ കുറെ ചെറിയ ചെറിയ പാറയൊക്കെ ഉണ്ട് അതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാര്യമായിട്ട് കാണാനൊന്നുമില്ല. രാവിലെ 5 മണിക്ക് പൊരിച്ച് ചിക്കൻ ആണോ? സംഗതി ഇത്രയും നടന്ന് ക്ഷീണിച്ച് ഒരുമാതിരി അവസ്ഥയിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് ശരിക്കും നല്ലൊരു ഹിൽ സ്റ്റേഷനാണ്. ഹിൽ സ്റ്റേഷൻ മീൻസ് ടെന്റ് അടിച്ച് താമസിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അതിന് ഇവിടെ പെർമിഷൻ ഉണ്ടോന്ന് അറിയില്ല. ശരിക്കും ഒരു സാധ്യത കുറവാണ്. മലയുടെ മുകളില് കുറച്ച് ഒരു പറഞ്ഞ പ്രദേശം, രണ്ട് ആ ഭാഗത്തേക്കില്ല, ഈ ഭാഗത്തേക്ക് ശരിക്കും നല്ല ശെങ്കുത്തായ ഒരു വ്യൂ പോയിന്റ് ആണ്. അങ്ങോട്ടുള്ള കാഴ്ച എന്താ നോക്കാം. സംഗതി എന്തൊക്കെ പറഞ്ഞാലും സൂര്യനെ ഉദിച്ച് വരുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഒരു അതിമനോഹരമായ പ്രഭാതം. ഞാനെപ്പോഴും പറയാറുണ്ട് യാത്രികർക്ക് മാത്രം കിട്ടുന്നതാണ് വ്യത്യസ്തങ്ങളായ പ്രഭാതങ്ങൾ. നീ എപ്പോഴും നിന്റെ വീട്ടിൽ നിന്നുള്ള ജനാലയക്കുള്ളിലെ പ്രഭാതമല്ലേ കാണുന്നത് അല്ലേ? ആ ഇതപ്പുറം ഏതോ ഒരു നാട്ടിൽ ഏതോ ഒരു മലയുടെ മുകളിൽ നിന്നുള്ളൊരു പ്രഭാതം വെറൈറ്റി അല്ലേ? ആ ഫീൽ അനുഭവിക്കാൻ പഠിക്കണം. അപ്പോഴാണ് യാത്ര മനോഹരമാകുന്നത്. ഇത് കഷ്ടപ്പെട്ട് ഒല കയറി വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോടെങ്കിലും ദേഷ്യം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നോട് കലിപ്പ്. സൂര്യ ഉദിച്ചു വരുന്നു ആസ്വദിക്ക്. ദേ നോക്ക്. അപ്പോൾ സൂര്യോദയമൊക്കെ കണ്ടിട്ട് കുറേ നേരം നമ്മൾ ഇവിടെ ഇങ്ങനെ സമയം ചിലവഴിച്ചു. ഒരുപാട് ജനങ്ങളാട്ടോ ഇവിടെ. ശരിക്കും ഈ സൂര്യോദയത്തിനപ്പുറം നമ്മളെ എന്താ പറയുക, നമ്മളിങ്ങനെ ഉയരത്തിൽ നിൽക്കും, താഴെ ഇങ്ങനെ മേഘങ്ങളെ കാണാൻ പറ്റും, അങ്ങനെ കുറെ സ്ഥലങ്ങളില്ല. ഇടുക്കി ജില്ലയിലെ നമ്മുടെ മേഘമല എന്ന് പറഞ്ഞ സ്ഥലം, മേഘമല ആട് കാണി, നന്ദി ഹിൽസ്, നന്ദി ഹിൽസ്, ആ അതൊക്കെ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ആ ഒരു രീതിയിലുള്ള ഫോട്ടോസ് കണ്ടിട്ടാണ് നമ്മളും ഇവിടെ. അതെ അതെ അതെ. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ താഴത്തെ ആ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ മേഘങ്ങൾ ഇങ്ങനെ പഞ്ഞിക്കെട്ട് പോലെ പറന്ന് കിടക്കുന്ന ഒരു ഭയങ്കര കാഴ്ച. ഞാനത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോ ലംബസിംഗിയിൽ ഇങ്ങനെ സംഭവം ഉണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ അധികം ടൂറിസ്റ്റ് പ്ലേസസ് ഒന്നും വിസിറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഇന്നലെ നമ്മൾ എത്തിയത് 11 മണിക്ക് എങ്ങാണ്ടാണ്. അപ്പൊ അത് കാണാൻ പറ്റില്ല. ഇന്നലെ 11 മണിക്ക് എത്തി, ഒരു 12:30 ആയപ്പോ കടക്കാരെല്ലാം അടച്ചിട്ട് ഇവിടുന്ന് യാത്ര. കടകളൊക്കെ ഉച്ചയാകുമ്പോ കടക്കൂട്ടോ, കാരണം ഇവിടെ രാവിലത്തെ ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഒരു ആക്ടിവിറ്റിയും ഇല്ല അവിടെ, വേറൊന്നുമില്ല. അതാണ് അവസ്ഥ. അപ്പൊ നമ്മളിപ്പോ വന്ന സ്ഥിതിക്ക് ഇത്രയും വന്നിട്ട് പിന്നെ ഈ ഒരു സംഗതി എന്തായാലും എക്സ്പീരിയൻസ് അത് പോകണ്ടല്ലോ വെച്ചിട്ടാണ് വീണ്ടും താഴെ പോയി സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാവിലെ ഇങ്ങോട്ട് തന്നെ കയറിയത്. എന്തായാലും രസമാണ്, വന്നത് നഷ്ടമൊന്നുമല്ല. നമ്മൾ ഈ ഒരു പോയിന്റ് ആന്ധ്രാപ്രദേശിൽ കിടക്കുന്ന ലംബസിംഗി എന്ന് പറയുന്ന ഒരു മലമുകളിലുള്ള ഈ ഒരു സ്പേസിൽ നമ്മൾ വന്നു, ആ ഒരു സന്തോഷം. പിന്നെ കുറച്ച് സമയമൊക്കെ ചിലവഴിക്കാം. നമ്മൾ ഈ അതിരാവിലെ മല കയറിയോണ്ട് ക്ഷീണിച്ചൊക്കെ വന്നപ്പോൾ ഉള്ളൊരു മടുപ്പാണ്. അതൊന്നും ഇവിടെ എത്തിയിട്ട് ഈ സൂര്യോദയമൊക്കെ കണ്ടപ്പോൾ ആ മടുപ്പൊക്കെ പോയി. പക്ഷെ ആൾക്കാരുടെ എണ്ണം നോക്കിയേ ഭയങ്കര. ഈ മലയേറ്റൊക്കെ മല കയറാനായിട്ട് വരുന്ന കുരിശുമല കയറാൻ വരുന്ന ആ ഒരു പ്രതീതി ഇവിടെ വരുമ്പോഴത്തേക്കും അത്ര ആൾക്കാരിങ്ങനെ തിങ്ങി വരണം. ഒരു ദിവസം അല്ലെന്ന് കൂട്ടിയണം, മലയേറ്റിലേക്കാണെങ്കിൽ ഒരു ദിവസമേ കാണുള്ളൂ, ദുഃഖമല്ല ദുഃഖശനിയല്ല, 2-3 ദിവസങ്ങളേ കാണുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇത് തന്നെ അവസ്ഥ താഴെന്ന് ചോദിച്ചപ്പോൾ വരുന്നത്. ഒരുപാട് ഉയർന്ന സ്ഥലങ്ങളിലേക്കൊക്കെ മടുത്ത് കഷ്ടപ്പെട്ടായിരിക്കും കയറുന്നത്. പക്ഷെ ആ കയറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ, ആ വൈബ് എന്ന് പറയുന്നത്, കയറി കഴിഞ്ഞ ഒരു 5 മിനിറ്റ് തന്നെ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ടയർഡായിരിക്കും, നമ്മൾ അവർക്ക് വരണ്ടായിരുന്നു കയറുന്നു. പക്ഷേ ഈ സ്ഥലത്തുമായിട്ട് ഇണങ്ങി ചേരുമ്പോഴത്തേനും നമ്മൾ വേറെ ലെവലിലേക്ക്, വേറെ വൈബ്. എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാരും കേറി വളരെ കഷ്ടപ്പെട്ട ഇവിടെ എത്തുന്നേ. കുറെ പേര് വരുന്ന വഴിക്ക് ദൗത്യം ഉപേക്ഷിച്ചിട്ട് പോയി. അതെ, നമ്മൾ ക്ഷീണിക്കുന്നത് പലപ്പോഴും മറ്റുള്ളവരെ കണ്ടിട്ടും കൂടിയാണ്. നമ്മളിങ്ങനെ ഉഷാറായി കയറി വരുമ്പോ കുറെ പേര് അവിടെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ നമ്മുടെ മൂട് പോകും, നമുക്ക് കുറച്ചേരം ഇരുന്നാലോ നമുക്ക് തോന്നും. അത്ര വലിയ വിഷയമൊന്നുമില്ല, 4 കിലോമീറ്റർ
കുറച്ച് കുത്തനെ കയറണം. അത്രയൊക്കെ ഉണ്ടോ മലയാറ്റൂരൊക്കെ കയറുന്ന ഒരു അത്രയൊക്കെ തന്നെ ഉള്ളത്. അതൊക്കെ കാണാൻ സാധനം. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ആണല്ലോ ഓഫ് റോഡ് ജീപ്പുകളുണ്ട്. അതുകൊണ്ട് അത്ര ഇത് അറിയത്തില്ല. ഇവിടെ ഒരു പരിപാടി ഇല്ല, നടന്നു തന്നെ വരണം. പ്രായമായ ആൾക്കാരും കുട്ടികളൊക്കെ നടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. മേഘമലക്കൊക്കെ ആണല്ലോ, അല്ല നാടുകാണിക്ക് ആണെങ്കിൽ ഓഫ് റോഡ് ജീപ്പുണ്ട്. കയറിട്ട് 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ കൊടുത്ത് സുഖമായിട്ട് മോളിൽ ചെന്നിറങ്ങാം. ചിലപ്പോൾ മാക്സിമം ഒരു 500 മീറ്റർ ഒക്കെ നടന്നാൽ മതി. വേറെ കാര്യമുണ്ട്, ഇത്ര സ്ഥലങ്ങളിലേക്ക് വരുന്ന ട്രക്കിംഗ് എക്സ്പീരിയൻസിന് കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ വയ്യാത്തവർക്കൊക്കെ ഒരു വണ്ടി സൗകര്യം നന്നായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ആ മേഘത്തിന്റെ അവസ്ഥ, അതില്ല കേട്ടോ. അതില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടായത് താഴെ ഇങ്ങനെ മേഘങ്ങൾ കാണണം. ആ ഭാഗത്ത് ഇപ്പൊ നിറയെ കോട കയറി കിടക്കുന്നുണ്ട്, കോട ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട്. ഒരു പക്ഷെ അതുകൊണ്ട് ആയിരിക്കാം ഇല്ലാത്ത, അതോ സമയം കഴിഞ്ഞോന്നാവോ. ഇല്ലല്ലോ, സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. 5 മണിയായപ്പോ അവിടെ കയറി തുടങ്ങി, 6 ആയപ്പോ കറക്റ്റ് എത്തി. വെളിച്ചം വീടാൻ നമുക്ക് എടുക്കാൻ പറ്റില്ലേ, ചുമ്മാ വന്നിട്ട് കാണാനും പറ്റില്ലല്ലോ. ഓ അങ്ങോട്ട് ഭയങ്കര വൈറ്റ് കാറായില്ലേ ഇപ്പൊ. കച്ചവടക്കാരുണ്ടല്ലോ, ചാവ പിടിക്കണോ? ഒട്ടും നന്നായിട്ടല്ല കേട്ടോ ഇവിടെ ആൾക്കാർ ഇത് കൈകാര്യം ചെയ്യണേ. കംപ്ലീറ്റ് പ്ലാസ്റ്റിക്സും വേസ്റ്റും ഒക്കെ ഇതായി അവരവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇടുന്നുണ്ട്. ഒരു ബിൻ പോലും വെച്ചിട്ടില്ല, തോന്നിയ പോലത്തെ ഒക്കെ അങ്ങനെ നിക്ഷേപിക്കുകയാണ്. ഫുൾ കച്ചറയാണ്. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം വളരെ വൃത്തിയായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമേ ഉള്ളൂ, ഇവിടെ കുറേ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ദാ ബ്രെഡ് ഓംലെറ്റ്, ഈ അടുപ്പൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്തേക്കാണ്. അടുപ്പൊക്കെ സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്തേക്കാണ് കേട്ടോ. ഓരോ മുളക് കൊണ്ടുണ്ടാക്കിയ ടേബിളൊക്കെയാണ് ഇവരുടെ സംഭവം. ചിക്കൻ അല്ലേ, ചിക്കൻ്റെ കാര്യം ചിക്കൻ 30 രൂപ പൈസ കൊടുക്കണം. നമ്മളൊരു പാട്ടയുണ്ട്, ആ പാട്ടയെ കഴിച്ച് നമ്മൾ തന്നെ ചുട്ട് കഴിക്കണം. പച്ചയോടെ തരും. അത് അവരേ ഈ തണുപ്പത്ത് അവർക്കൊരു ചൂട് കിട്ടാൻ വേണ്ടിട്ട് ഓണറെ മാറ്റി നിർത്തിയിട്ട് കസ്റ്റമേഴ്സ് തന്നെയാണ് ഇത് ചുട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ചേട്ടനാണ് കൊറേ നേരം വീശി, കൊറേ നേരം വീശി കഴിഞ്ഞാൽ ഒരു ഒരു പീസ് ചിക്കൻ കിട്ടും. സെൽഫ് സർവീസ് 10 മിനിറ്റ് വീശിയ ഒരു പീസ് ചിക്കൻ കഴിക്കാൻ കിട്ടും. ആ വീശുന്ന സമയം താഴെ പോയി നമുക്ക് വേറെ വല്ലതും വീണേ കഴിക്കാം. ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ, രസല്ലേ, എൻജോയ് ചെയ്യല്ലോ ആൾക്കാര്. അല്ല അമ്മച്ചിക്ക് ആകെ 2 കൈ ഉള്ളൂ. 30 രൂപ എത്ര ഒരു പീസ് ചിക്കൻ, അല്ല ഒരു സ്റ്റിക്ക്, ഒരു സ്റ്റിക്കിന്. അതേ ഇവിടെ ഓംലെറ്റിന്റെ കട വേറെ ഉണ്ട്, സെറ്റാണല്ലേ. അടുപ്പാണ് എനിക്ക് ഇഷ്ടമായത്. അടുപ്പ് സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വല്ല ഗ്യാസിന്റെ അടുപ്പോ ഒക്കെ ആയിരിക്കും. ഇത് മണ്ണ് കൊണ്ട് വരുന്നവരുടെ ഫിക്സ് ചെയ്തേക്കുവാണ്. അടിപൊളിയായിട്ട് എല്ലാരും ആലോചിച്ചിട്ടേ പോകുന്ന കാര്യം ആലോചിച്ച് റെസ്റ്റ് എടുക്കുകയാണ്. ആലോചിച്ചിട്ട് നമുക്ക് അറിയില്ല. വരൂ, എല്ലാവരും വരൂ. ഇവിടെ നല്ല കുത്തനെയാണ്. പിന്നെ ആ സ്ലിപ്പാവുന്ന തരത്തിലുള്ള മണ്ണല്ലേ, പൊടി മണ്ണാണ്. നല്ല ബുദ്ധിമുട്ടിയിട്ട് ആൾക്കാർ ഇറങ്ങി പോകുന്നത് കണ്ട, പിടിച്ച് 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 പതുക്കെ. ഈ സമയത്തും ആൾക്കാർ കയറി വരുന്നുണ്ട് കേട്ടോ, പക്ഷേ അതൊരു ഉപകാരമില്ലാത്ത കയറിലായിരിക്കും. അവിടുന്ന് ആ ഒരു സൂര്യം ഉദിച്ചു വരുന്നതൊക്കെ കാണാൻ പറ്റുകയാണെങ്കിലാണ് അങ്ങോട്ട് എത്തിയിട്ട് കാര്യമുള്ളൂ. വലിയ ഒച്ചയും ബഹളം ഒന്നുമില്ല കേട്ടോ താഴേക്ക് ഇറങ്ങുമ്പോ, അല്ലേ. ഒച്ചയും ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ താഴെ ഒരു ഇരുന്നിറങ്ങണ്ട, ഭയങ്കര സൈലന്റ് ആണ്. ശോകമൂഖമായിട്ടാണല്ലോ എല്ലാവരും താഴേക്ക് ഇറങ്ങുന്നത്. ഭയങ്കര സ്ലിപ്പായിട്ട് ആൾക്കാർ ഇറങ്ങുന്നത്, നമ്മൾ കൂളായിട്ട് ഇറങ്ങുന്നു, അവർ സ്ലിപ്പായിട്ട് ഇറങ്ങുന്നു. ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ല മലകയറിയിട്ട്. നമ്മളിത് സ്ഥിരം പരിപാടിയല്ലേ, നമ്മളെത്ര നടന്ന ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ കേട്ടോ. അയ്യോ നല്ല രീതി തന്നെ അല്ലേ. ഈ സൈഡ് കയറി പോകുന്ന ആൾക്കാർ വളരെ കുറവാ. പട്ടിക്ക് സ്പീഡിൽ പോകണമെന്നുണ്ട്, സെക്കൻഡ് സ്പീഡിൽ പോകാൻ പറ്റണ്ടേ. അപ്പൊ വലിക്കുന്നുണ്ടോ? അവനെ കൊണ്ടാ പോണം. ഹായ്. അങ്ങനെ അവസാനം ഭൂമിയിലേക്ക് എത്തി. അയ്യോ ഓരോരുത്തമാര് മണ്ണിലങ്ങോട്ട് ഇരുന്നേക്കാണ്, ഒന്നും നോക്കിയിരുന്നില്ല, അവിടെ ഇരുന്നേക്കാണ്. ഇനി അത്യാവശ്യമായിട്ട് വേണ്ട വല്ലതും മിണുങ്ങാൻ വേണം. വിശന്നിട്ട് അങ്ങേ തല എത്തിയിട്ടുണ്ട്. ഒരു സന്തോഷമുണ്ട്, കേരള വണ്ടി നമ്മുടെ മാത്രമേ ഉള്ളൂ. ആ ഇവിടെ വേറെ മലയാളീസ് ഒന്നുമില്ല കേട്ടോ, ഒറ്റ വണ്ടി കാണുന്നില്ല.
സാധാരണ എവിടെ പോയാലും ഒരു മലയാളിനെങ്കിലും കണ്ടുമുട്ടാറുണ്ടല്ലേ, ഒരു മലയാള വാക്ക് കേൾക്കാറുണ്ട്, അതൊന്നും കേൾക്കുന്നില്ല. അല്ല എന്തെങ്കിലും കഴിക്കാൻ കിട്ടും ഇവിടെ? ഇവിടെ ഹോട്ടലൊന്നുമില്ല, നല്ല ഹോട്ടലൊന്നും ഇല്ല. ഒക്കെ ബ്രെഡ് ഓംലെറ്റ് അതും നമുക്ക് ഇങ്ങനെ കഴിക്കാൻ തോന്നാത്ത സാഹചര്യങ്ങളൊക്കെയാണ്. അതിന് മുകളിൽ ചിക്കൻ ചൂടുന്നു രാവിലെ 8 മണിക്ക്. അതാണ് ഇവിടുത്തെ എനർജി. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് മലയും കീഴടക്കം. നമുക്ക് ആന്ധ്രാപ്രദേശില് മലമുകളിലേക്ക് കയറി പോവാം. ലംബസിംഗിൽ ചെന്ന് അധികാലത്ത് എണീറ്റ് ചിക്കൻ ചുട്ടത് കഴിക്കാം. അവിടെ അവിടെ നിന്ന് ഞാൻ നിൽക്കണ്ടേ സോണി ZV-1 തരും ആയിക്കോട്ടെ, കുറച്ച് മികച്ച ഷോട്ടുകൾ എടുക്കാൻ എല്ലാം സെറ്റ് ചെയ്യാം. ലംബസിംഗി വിടാണ് കേട്ടോ. ഇന്നലെ ഇവിടെ വന്നപ്പോ നമുക്ക് ഇത് ഇങ്ങനത്തെ സ്ഥലമാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു. ഇന്നിപ്പോ ശരിക്കും നമ്മളൊരു ഊട്ടി കൊടൈക്കനാൽ അല്ലെ മൂന്നാറിന്റെ ഒക്കെ ഒരു ക്ലൈമറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് രസമാണ്. അവിടെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാനൊക്കെ. നമ്മളെന്തായാലും ഈ സ്ഥലം ഒരു ഒരു കുഞ്ഞു സ്ഥലമാണ് കേട്ടോ, ചെറിയൊരു വില്ലേജാണ്. അപ്പൊ കുറെ പാവപ്പെട്ട മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലം. അവര് കൃഷി ചെയ്തുണ്ടാക്കുന്ന മത്തനും എഞ്ചിയും അതുപോലെ എന്തൊക്കെയോ നമ്മളെ എന്താ പറയുക ആത്തച്ചക്ക ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആണ് വിൽക്കാൻ വെച്ചേക്കുന്നത് കടകളിൽ. അവര് കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനം വിറ്റ് ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ. പിന്നെ ഉള്ള ബാക്കിയുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്ന വരുമാനം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള കച്ചവടങ്ങളും അല്ലെ, വേറൊന്നും വേണ്ടും തോന്നുന്നില്ല. ഈ ഒരൊറ്റ സംഭവം കൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോ മുകളിൽ പോയി കണ്ട ആ ഒരു വ്യൂ പോയിന്റ് കൊണ്ട് മാത്രമാണ് ഇവിടെ കുറച്ച് ആൾക്കാർ വരുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയൊരു മലമുകളിലെ ഒരു വില്ലേജ് മാത്രമായി പോയേനെ. പിന്നെ നമ്മളിപ്പോ സിറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്തിട്ട് പോകുന്നു. സിറ്റി അല്ല, ആ ചെറിയ അങ്ങാടിന്റെ അവിടെ നിന്ന് പാസ് ചെയ്തിട്ട് പോകുന്നു. ഇനി നമ്മൾ പോകുന്നത് അരക്കുവാലി ഭാഗത്തേക്കാണ്. നമുക്ക് നർസിപ്പട്ടണത്തിൽ നിന്ന് വേറെ റോഡിന് അരക്കുവാലി ഭാഗത്തേക്ക് പോകാൻ പറ്റും. ഈ ഇവിടുന്ന് തന്നെ നേരെ പടയരൂ വഴി അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പൊ എന്തായാലും ഇനി ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. വേറെ എന്താണ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബി ബ്രോയുടെ ചാനല് BBN World ട്രാവൽ ഒന്നെടുത്ത് നോക്കുക. നോക്കാത്തവര് അതിനകത്ത് നല്ല മനോഹരമായ ഇടുക്കിയിലെയും ഒക്കെ കോട്ടയത്തെയൊക്കെ കുറെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടമാകുമ്പോൾ അത് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഈ ട്രിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോടിലെ ഇംഗ്ലീഷ് കഫെ എന്ന ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. വാട്സാപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേനെ അപ്രോച്ച് ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇംഗ്ലീഷ് കഫേയുടെ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. ബാക്കി എല്ലാവരും പറഞ്ഞുതരും. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ എവിടെ ഉള്ള ആൾക്കാരാണെങ്കിലും ശരി, ഫോണിൽ വാട്സാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. വേറെ ഒന്നുമില്ല, ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം അല്ലേ. യെസ്.